ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജലാബിയ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനാദ്യം നമ്മൾ തുണി മടക്കി ഇട്ടിട്ട്, നാലായി മടക്കി ഇട്ടിട്ട്, വീതി കുറവാണ് ഈ തുണിക്ക്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്യാനുള്ള തുണി അതുപോലെ നാലായി മടക്കി വയ്ക്കുക. അതിൻ്റെ താഴെ ഭാഗം 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്യുക. ബാലൻസ് ഉള്ള പീസ് അവിടെയാണ് കൈയിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളെ കൈ എത്ര വേണം വെച്ചാൽ അതും അതുപോലെ നമ്മളതിൽ മടക്കി വെച്ച് കൊടുക്കുക. തുണി നാലായി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിൽ നമ്മൾ എക്സ്ട്രാ ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ കൈയിൻ്റെ ഷേപ്പിന് എടുക്കുക. വീതിക്കും നമ്മൾ അതേപോലെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ആരിഫാസ് വ്ളോഗ് 020 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു വിശ്വസിക്കുന്ന കൂട്ടുകാരെ. അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ബാലൻസ് പീസില്ലേ, കൈയിൻ്റെ സ്ലീവിൻ്റെ ബാലൻസ് പീസ്, ഇതിൻ്റെ സെൻറ്റർ അറിയാൻ നമ്മൾ ആ സ്ലീവിൻ്റെ സെൻറ്ററിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ കാണിക്കുന്നത് അളവ് എടുക്കാൻ അറിയാത്തവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇതെല്ലാവർക്കും അറിയാതിരിക്കാം. ഒരുപാട് ടൈലർമാർ കാണിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ രീതി കൂടെ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഇതിന് വർക്കുണ്ട് നെക്കിന്. അപ്പം നമ്മൾ അത് ആദ്യം നമ്മൾ വെച്ചിട്ട് ലൈൻ വരച്ചു, എക്സ്ട്രാ നമ്മൾ എടുത്താൽ മതി. സൈഡിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എക്സ്ട്രാ എടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വീതി കൂട്ടാനും പറ്റും, വേണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. പക്ഷേ പാകത്തിനെടുത്ത് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ നെക്ക് ഇതിലുള്ളത് കാരണം നെക്കിൻ്റെ കറക്റ്റ് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പ് മാത്രം വിട്ടിട്ട് നമ്മൾ ഇതാക്കുന്നുള്ളൂ. പക്ഷേ ഇത് വർക്കുള്ള നെക്കായത് കാരണം നമ്മളിവിടെ കട്ട് ചെയ്യുന്നില്ല, ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ഗൗൺ അടിക്കാൻ പറ്റുന്ന തുണിയല്ല, പക്ഷേ ഞാനിത് ഗൗൺ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഏകദേശം കുറച്ച് രീതിയിൽ നമുക്ക് ഇവരെ പോലെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യുന്നത്. ബാലൻസ് പീസ് അവിടെ അടിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ റിഗോൾവർ ഇതാ, അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടും. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുക. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ കുഴിച്ച് വെട്ടി കൊടുക്കുക, ഫ്രണ്ട് ഭാഗം മാത്രം. പിന്നെ ബാക്ക് പീസിന് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ അതിന് അളവെടുത്തിട്ടോ അല്ലെങ്കിൽ ബാക്ക് പീസ് ഇതുപോലെ തന്നെ നമ്മളെടുത്തുള്ള അളവ് ആ ഇത് വെച്ചിട്ട് നമ്മൾ അളന്നിട്ട് വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 3 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് നീളത്തിലും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളത് സ്ക്വയറായിട്ടൊന്ന് വരച്ചിട്ട് പിന്നെ നമ്മളൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുക. ഈ തുണി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ അന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ഡ്രസ്സിൻ്റെ മോഡലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിൽ പോയിരുന്നല്ലോ. അവിടെ നിന്ന് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മഞ്ഞ കളർ തുണി കണ്ടില്ലേ, അത് അവർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഒന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ ടേബിള് എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല, അത് കാരണമാണ് പിന്നെ ഒന്നാമത്തെ സ്റ്റിച്ച് ചെയ്യാൻ മടി. താഴെ നിന്നിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് അവിടെ ടേബിളൊക്കെ ഉണ്ട്, കട്ടിങ് ടേബിളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇതിന് 1 കഷ്ണം തുണി ഇതുപോലെ താഴെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് പിൻ ചെയ്ത് കൊടുക്കുക, നെക്കായ്മ പിടിപ്പിക്കുക. വർക്കുള്ള നെക്കാണെങ്കിൽ, അല്ലെങ്കിലും ഫ്രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്യാറില്ല. ഫ്രണ്ടിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്യാറില്ല, അതിമ ക്യാൻവാസിലാണ് ഞാൻ കട്ട് ചെയ്യൽ. അത് കട്ട് ചെയ്തിട്ട് അതായത് ആഡ് ചെയ്ത് പിടിപ്പിക്കും. എന്നതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഞാൻ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോഴേ നമുക്ക് ഫിനിഷായിട്ട് കഴുത്ത് കിട്ടും. പിന്നെ ആദ്യമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ഫുള്ള് കാണും, സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇത് ഐഡിയ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് മറയ്ക്കാനും അത് എളുപ്പം ആവും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ ബാക്കിൽ തയ്യൽ
തയ്ച്ച് പിടിപ്പിച്ച ആ പീസിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പതിഞ്ഞ് കിടക്കും. പിന്നെ നമ്മൾ മടക്കിയിട്ട് വീണ്ടും ഒരടി അടിച്ചു കൊടുക്കുക. പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ബാലൻസുള്ള പീസ് രണ്ട് സൈഡിലും താഴേക്ക് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വൈഡ് കിട്ടും. ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിനൊക്കെ നമ്മൾ വെട്ടിയില്ലേ, അപ്പോൾ അതിന് നമ്മൾ പീസ് ഒരു പീസ് എടുത്തിട്ട് അത് ജോയിൻ്റ് ചെയ്യാനുള്ളതാണ്. ജോയിൻ്റ് ചെയ്യുക, നിങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യം വരില്ലേ, കാരണം അട പീസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് 3 ഇഞ്ച് ഇതുപോലെ നെക്ക് നമ്മൾ വെട്ടിയതുപോലെ തന്നെ അതേ ഇതിൽ തന്നെ നമ്മൾ വെട്ടണം. അല്ലാഞ്ഞാൽ ഈ കട്ട് ചെയ്ത നെക്ക് നമ്മളെത്ര വലിച്ചാലും അത് വീതി കൂടി കിട്ടും. അപ്പോൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നെക്ക് ഫിനിഷിങ് വരില്ല. അപ്പോൾ നമ്മൾ ആ അടയാളം കൊടുത്ത നോച്ച് കൊടുത്തില്ലേ 3 ഇഞ്ചിൽ, ആ നോച്ച് കൊടുത്ത ഭാഗത്ത് തന്നെ ഇതിൻ്റെ രണ്ടറ്റം പിടിപ്പിക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുത്തങ്ങാണ്ട് നമ്മളിങ്ങനെ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ പിടിപ്പിക്കും. മറിച്ചടിക്കൽ പിന്നാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെയും കരഭാഗം ഒന്ന് അടിക്കുക. എന്നിട്ടത് ഹെമ്മിങ് ചെയ്യുക. നമ്മൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഹെമ്മിങ് ചെയ്യുക. ഇപ്പം നമ്മൾ ഷോൾഡർ പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല വശം കൂടെ കൂട്ടി പിടിപ്പിക്കുക, ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ബാക്ക് ഭാഗത്തിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അതൊന്നും കൂടെ നോക്കി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അത് കവറിങ് ആയി. അവിടെ വർക്ക് ഉണ്ടായിരുന്നു, സ്റ്റോൺ വർക്കോ ബീഡ്സ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം, നെക്കാണെങ്കിലും നെക്കുമലൊക്കെ ഉണ്ടെങ്കിലും സ്ലീവുമോ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒഴിവാക്കുക. അല്ല ഞാൻ സൂചി പൊട്ടിപ്പോവും. ഇത് ആർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇതുപോലെ 3/4 അധികം ചെയ്യാറില്ല. എല്ലാവരും അധികം ഫുൾ സ്ലീവാണ് ചെയ്യാറ്. പിന്നെ ഫുൾ സ്ലീവ് ചെയ്യുമ്പോഴും നല്ല ടൈറ്റിലായിരിക്കും സ്ലീവൊക്കെ, ബോഡി മാത്രമേ ലൂസിലിടുള്ളൂ. അപ്പോൾ സ്ലീവിന് ഇവർ താഴെ സിബ് വെക്കും, സ്ലീവിൻ്റെ താഴെ സിബ് വെക്കും. നമ്മൾ ബാക്ക് ഓപ്പണൊക്കെ വെക്കും പോലെ തന്നെ സിബ് വെക്കാറുണ്ട്. അപ്പോൾ ആ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് അവർ ഉള്ളൊടുക്കാനൊക്കെ കൈ കയറ്റി വെക്കലൊക്കെ. അപ്പോൾ ആ ടൈപ്പ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുന്ന ഈ തുണി ലെങ്ത്തൊക്കെ കുറവാണ്, വിഡ്ത്തും കുറവാണ് താഴേക്കൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രെൻഡ് തുണി, ജലാബിയാന്ന് തയ്ക്കാൻ യൂസ് ചെയ്യുന്നത് അവർ. നമ്മളൊരു മാക്സി പോലെ, മാക്സിക്കാണെങ്കിലും നമ്മൾ താഴെ കുറച്ച് വൈഡ് ഉണ്ടാവില്ലേ, അതായത് അങ്ങനെ അല്ല, ഒരേ ലെവലിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു, ഇനി നമ്മൾ സ്ലീവ് പിടിപ്പിക്കണം. അപ്പോൾ ആ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് നമുക്ക് മടക്കിയടിക്കുക, ചെറുതായിട്ട് മടക്കിയടിക്കുക. വർക്കുള്ളത് കാരണം അല്ലാതെ വർക്ക് ഇതോ ചെയ്യാനൊന്നുമില്ല നമുക്ക്. പിന്നെ സ്ലീവിൻ്റെ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ലേശം 1/4 ഇഞ്ച് കുഴിച്ചിട്ട് ആ ഭാഗത്ത് ഇങ്ങനെയാണ് വെട്ടിക്കൊടുക്കുക. അപ്പം ആ ശരിക്കവിടെ സ്ലീവ് ഇരിക്കും. പിന്നെ സ്ലീവ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സെൻറ്ററിൽ നിന്ന് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. സെൻറ്ററിൽ അവിടെ കറക്റ്റായിട്ട് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അടിച്ചാൽ മതി. അപ്പം നല്ല കറക്റ്റായിട്ട് സ്ലീവ് അവിടെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു ഇത് ബിഗ്നേഴ്സിനാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി.
വീഡിയോ അല്പം ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നിച്ച് കാണിച്ച കാരണമാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഇനി ഫിനിഷിങ് വർക്കാണ് ലാസ്റ്റത്താണ് ഷേപ്പാക്കുന്നതാണ്. ഷേപ്പാക്കാൻ ഇതാ ഇതുപോലെ നമ്മൾ നാലായിട്ട് അത് മടക്കി വെച്ചിട്ട് നമുക്ക് ഷേപ്പ് എത്രയാണ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അതായ ഷേപ്പിൽ വരച്ച് കൊടുക്കുക. നമ്മൾ അളവ് വെച്ചിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെ താഴെയും വെച്ച് കൊടുക്കുക. പിന്നെ സ്ലീവിന് ഇതുപോലെ തന്നെ കണ്ടാ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിഗൾവറിൻ്റെ ആ ഭാഗത്ത് നിന്ന് കഷത്തിൻ്റെ ആ ഭാഗം നമ്മളവിടെ നോച്ചിട്ടിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. ഇതൊക്കെ ഞാൻ ജോയിൻ്റ് ചെയ്ത പീസാണ്, കണ്ടോ? അതിലെ ബാലൻസ് പീസ് ഒരു തുമ്പ് പോലും ഒരു കഷ്ണം പോലും ബാലൻസ് ഇല്ല. എല്ലാം അടിച്ചു പിടിപ്പിച്ചു പോകും. ഇനി താഴ്ഭാഗം അടിക്കാനുള്ളതാണ്. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല ചെയ്യണമെങ്കിൽ ആദ്യം വൺ സൈഡ് അടിക്കുക. ഒരു ഭാഗം മാത്രം ഒരു ഒറ്റ ഭാഗം മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. രണ്ടാമത്തേത് വീണ്ടും ഒരു റൗണ്ടും കൂടെ മടക്കി കൊടുക്കുക. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുറച്ച് രണ്ടടി വരും എന്നുള്ള, രണ്ടടി അടിക്കണം എന്നുള്ളു. പക്ഷേ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പം നമ്മൾ ജലാബിയ ഇവിടെ റെഡിയായി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മാസലാമാ.